ഇന്നത്തെ നമ്മുടെ തലമുറ നന്മതിന്മകളെ തിരിച്ചറിയാൻ കഴിയാതെ ആഡംബരത്തിൻ്റെയും സുഖഭോഗങ്ങളുടെയും നടുവിൽ ജീവിക്കുന്നവരാണ്. സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന മനുഷ്യൻ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പരക്കം പായുമ്പോൾ പാപത്തിൻ്റെ വഴിയെ യാത്ര ചെയ്യുന്നത് തിരിച്ചറിയുന്നില്ല. നന്മതിന്മകളെ തിരിച്ചറിഞ്ഞ് മാതൃകയാക്കാൻ ദൈവം നമുക്ക് നൽകിയത് പുത്രനായ ക്രിസ്തുവിനെ ആയിരുന്നു. ഈ ലോകത്തിന് നന്മയുടെ സന്ദേശം പകരാൻ മനുഷ്യനായി അവൻ കാലത്തൊഴുത്തിൽ പിറന്നു. അതുവഴി നന്മതിന്മകളെ തിരഞ്ഞെടുക്കേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു തരാനും കാണിച്ചു തരാനും ഈശോയ്ക്ക് കഴിഞ്ഞു. ജീവിച്ച കാലമത്രയും ദൈവപുത്രന് നമ്മോട് പറയാനുണ്ടായിരുന്നത് നന്മതിന്മകളെക്കുറിച്ചായിരുന്നു. നന്മതിന്മകളെ തിരഞ്ഞെടുക്കുന്നതിൽ നാമൊക്കെ എത്രമാത്രം ശ്രദ്ധിക്കാറുണ്ട്? ഈശോയുടെ മാതൃക നാം ജീവിതത്തിൽ സ്വീകരിക്കുന്നുണ്ടോ? ലോകത്തിൻ്റെ നശ്വരമായ സുഖസന്തോഷങ്ങളെക്കാളുപരി മനസ്സിൻ്റെ വിനീത മനോഭാവമാണ് ഏറ്റവും വലുതെന്ന് കാണിച്ചു തന്ന ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ കാലിത്തൊഴുത്തിൽ നിന്നും കാൽവരിയിലേക്കുള്ള യാത്രയിൽ ക്രിസ്തു കാണിച്ചു തന്നതുപോലെ നാമും തിന്മയ്ക്ക് മരിക്കുകയും നന്മയ്ക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യണം. അതായത് ക്രിസ്തുവിൻ്റെ മനോഭാവത്തിലേക്ക്, ഒന്നുമില്ലാത്തവനായി വീണ്ടും ജനിക്കണം. യു ആർ ലിസണിംഗ് ടു ഹെവൻലി വോയിസ് ഫ്രം കാരിസ് യൂത്ത്.